ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കപ്പ ബിരിയാണി, അതാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് വെളിച്ചെണ്ണയില് ഉണ്ടാക്കാം, കാരണം നമ്മുടെ ഇതൊരു നാടൻ വിഭവമല്ലേ, അപ്പൊ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണല്ലോ നല്ലത്. അപ്പൊ നമ്മൾ ആദ്യമേ ഇതിന് നമ്മള് ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന്. അതെ അതെ, നമ്മളെ സാധാരണ കപ്പ ബിരിയാണി ചെയ്യുന്ന വെച്ചാല് എല്ലാരും ബീഫ് ഒക്കെ അല്ലേ ചെയ്യുന്നത്, പക്ഷെ നമുക്ക് ഇവിടെ ബീഫ് അങ്ങനെ കിട്ടാൻ കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മള് ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിവിടുത്തെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പൊ ഇനി നമുക്ക് വേണ്ട ഇതുണ്ടോ, ഇഞ്ചി നമ്മൾ നല്ല ഇട്ട് കൊടുക്കാം. തീ ഇപ്പൊ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി, കാരണം ഒത്തിരി അങ്ങ് എനിക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകല്ലോ. അപ്പൊ ഇഞ്ചി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇടേണ്ടതെന്ന് പറഞ്ഞാല് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അത് ഒരു 10-12 നമ്മള് അല്ലി ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്താൽ മതി. അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അപ്പൊ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇപ്പൊ നമ്മള് ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ആണ് ആദ്യം തന്നെ നമ്മള് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വേണം നമുക്ക് കപ്പ വേവിച്ചെടുക്കാൻ. അപ്പൊ കപ്പ വേവിക്കാൻ ഏറ്റവും എളുപ്പ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മള് കുക്കറിൽ വെച്ചാൽ മതി. മറ്റേ പാത്രത്തിലൊക്കെ വെക്കണമെന്ന് കുറച്ച് നേരം എടുക്കും, വെന്ത് വരണം എന്നുണ്ടെങ്കിൽ. ഇതാകുമ്പോ നമുക്ക് കുക്കറിലാവുമ്പോൾ എളുപ്പമാകും. അപ്പൊ ഇനി നമ്മള് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞാണ് സവോള ഉണ്ട്, അപ്പൊ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയുള്ളി വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയുള്ളി മാത്രം വെക്കണം, പക്ഷെ നമ്മൾ ചെറിയുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച്, അതായത് ഒരു 10-15 പീസ് അത്യാവശ്യം വലിപ്പമുള്ള ചെറിയുള്ളിയാണ്. അപ്പൊ അത് നമ്മൾ വേണ്ട ഗോൾഡൻ സവോളയൊക്കെ ഏകദേശം ഒന്ന് എന്താ പറയുന്ന ഒരു ഗോൾഡൻ ബ്രൗണിന്റെ വക്കിലേക്ക് എത്തുന്നുണ്ട്, വഴന്ന് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൂടെ നമുക്ക് കപ്പ നമ്മൾ നല്ല കൊത്തി അരിഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി, നമ്മൾ കുക്കറിലാണ് കപ്പ വേവിക്കുന്നത്, കുക്കറിൽ വേവിക്കുന്നതാണ് എളുപ്പം. അപ്പൊ നമ്മൾ നല്ല സ്റ്റവൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കപ്പ വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യം ഉപ്പിടരുത്, പിന്നെ കപ്പ വേഗം വളരെ താമസിക്കണം, അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ അതിനല്ല കപ്പയുടെ കഷ്ണങ്ങളെല്ലാം മൂടി കിടക്കത്തക്ക രീതിയിൽ നമ്മുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് ഇനി കുക്കർ അടച്ചു വെക്കാം. കപ്പ ഊറ്റണം, ഊറ്റുന്ന ഊറ്റിട്ട് വേണം നമുക്ക് കപ്പ ഉപയോഗിക്കാനായിട്ട്. അതെ അതെ, അതെപ്പോഴും ശ്രദ്ധിച്ചോളാം. കാര്യം കപ്പ വേകാനായിട്ടുണ്ട്, ഭയങ്കര താമസമാണ് ഈ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാല്. അപ്പൊ നമ്മുടെ ഉള്ളി തണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ട രണ്ട് ഐറ്റങ്ങളുണ്ട്, അതായത് നമ്മള് കറിവേപ്പില കറിവേപ്പില മതി. പിന്നെ നമ്മള് തണ്ട അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നല്ല എരിയുള്ള പച്ചമുളകാണ്, അത് കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കി ഇളക്കി അതൊന്ന് റെഡി ആയി വരുമ്പോഴത്തേക്കാണ് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്കിതിന് ആവശ്യമുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പെരിഞ്ചീരകമുണ്ട്, പിന്നെ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഒരു നമ്മൾ 1/2 ടീസ്പൂണ്, പിന്നെ നമ്മൾ എരിവുള്ള മുളകുപൊടി അതും 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട് അത് നമ്മൾ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി അതൊരു 1/2 ടീസ്പൂൺ, ആ പിന്നെ നമ്മുടെ കാശ്മീരി മുളകുപൊടി അത് 2 ടീസ്പൂൺ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ
പെരിഞ്ജീരക പൊടിയാണെങ്കിൽ ഒരുമിച്ച് ഇട്ടാച്ചാ മതി. പെരിഞ്ജീരകമായിട്ട് എടുത്തതുകൊണ്ടാണ് അത് നേരത്തെ ഇട്ടുകൊടുക്കുക. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പൊടികൾ ഇടുന്ന സമയത്ത് നമ്മളുണ്ടല്ലോ തീ എപ്പോഴും കുറച്ച് വെക്കണം. ഏറ്റവും കുറച്ച് വെക്കുന്നതാണ് നല്ലത്, കാര്യം അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിടുന്നത്. അപ്പൊ അത് നമ്മളിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഗരം മസാല, അണ്ടിപ്പൊടി. അപ്പൊ നമ്മൾ എല്ലാ നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൻ്റെ ഒരു പച്ചമണം അത് മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ചെറിയ തീയില്. അപ്പൊ നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ദഹനോടൊക്കെ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന സാധനമൊക്കെ നമ്മളൊന്ന് നോക്കി ശ്രദ്ധിച്ച് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ മസാലയുടെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ബിരിയാണി, കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ എല്ല് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കൂടും. അപ്പൊ അതുകൊണ്ട് എല്ലുള്ള പീസ് മാത്രം നമ്മൾ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലില്ലാതെ എടുക്കാം, കുഴപ്പമില്ല. അതെ അല്ലെ, ആ ഒരു ഇതുപോലെ നമുക്ക് ചെയ്യാം. ചില സ്ഥലങ്ങളിലൊക്കെ എല്ല് കൂടുതലിട്ടാണ് ചെയ്യുന്നത്. ചിലതിനൊക്കെ നമ്മള് വീടുകളിലൊക്കെ ചെയ്യുമ്പോ ചിലത് എല്ലില്ലാതെ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് വെച്ചാൽ നമ്മൾ നാരങ്ങ നീരാണ്. അപ്പൊ അത് ഒന്ന് ചേർത്ത് കൊടുക്കുക. ചെറിയ നാരങ്ങയുടെ മുഴുവൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർക്കുക. നമ്മൾ ആദ്യം ഉള്ളി വഴറ്റപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഉപ്പിന്റെ ആവശ്യം വരും. അപ്പൊ ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മള് കപ്പയ്ക്കകത്തും ഒക്കെ ചേർക്കുന്നതല്ലേ, അപ്പൊ ഇനി ഇതിന്റെ ആവശ്യമുള്ളു. അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. കാര്യം നമ്മുടെ ചിക്കൻ ആയതുകൊണ്ട് നമ്മുടെ കുക്കറിലൊന്നും വെക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം പെട്ടെന്ന് വെന്ത് കിട്ടും. ബീഫ് ആണെങ്കിൽ കുക്കറിൽ വെക്കുന്നതാണ് എളുപ്പം. അപ്പൊ നമുക്ക് ഇത് എന്തായാലും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ ആ സമയത്ത് കപ്പ റെഡിയായി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി റെഡി ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ നിന്ന് വേകുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യണം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് നമ്മള് ഒരു 2 സ്പൂൺ എണ്ണ വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്ന സാധനം എന്ന് പറയുന്നത്. അപ്പൊ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ എണ്ണ ഒന്ന് നമുക്ക് ചൂടാകണം. അപ്പൊ അത് നമ്മളൊന്ന് പാനിലേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് വെക്കുക. അതിനുശേഷം നമുക്ക് കടുക് ഇട്ടിടണം. അപ്പൊ കടുക് ഒന്ന് പൊട്ടി റെഡിയായി വരണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരകിയത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്നതിന് വറുത്തെടുക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മള് നേരെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് കറിവേപ്പില അത് കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പൊ തേങ്ങ വറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നിർത്താതെ ഇളക്കണം. അതാണ് തേങ്ങ വറക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. അതാണ് അതൊക്കെ എന്നെടുത്ത് മാറ്റിയേക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. അല്ലെങ്കിൽ പലതും പല ഇതിലായി പോകും, തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നത് നമുക്ക് ഇന്ന് ഇളക്കി വറുത്തെടുക്കണം. അപ്പൊ നമ്മുടെ തേങ്ങ ഏകദേശം
നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ ഇനി പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റിക്കണം, ഇല്ലെങ്കിൽ വീണ്ടും ഇത് കരിഞ്ഞു പോകും. കാര്യം നമ്മുടെ പാനിന് അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് വീണ്ടും കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ കൂടെ മാറ്റിയേക്കുക. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല സുന്ദരമായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് തന്നെ നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് തന്നെ അതിന്റെ അകത്ത് കൊറേ കപ്പയൊക്കെ നമുക്ക് നന്നായിട്ട് കുഴച്ച് എടുക്കാം. ആ അതെ, നമുക്കൊന്ന് മിക്സ് ആയി വരണം. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ നന്നായിട്ട് വേകുന്ന കപ്പയാണെങ്കിൽ കപ്പ ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇച്ചിരി വെള്ളം കൂടുതൽ കിടപ്പുണ്ടായിരുന്നു ഇത് കേട്ടോ. ഈ കുഴഞ്ഞു വരുമ്പോ അതും ഈ കപ്പയ്ക്കകത്തും എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാനുള്ള വെള്ളമാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. നല്ലപോലെ നമുക്ക് ഇത് കുഴഞ്ഞു കിട്ടണം. എന്നാലും നമുക്ക് ആ ഒരു തറയിലോട്ട് വെച്ചിട്ട് നല്ലതായിട്ട് കുഴക്കുവാണെങ്കിൽ കുറെ കൂടെ നമുക്കൊരു എഫക്റ്റ് കിട്ടും. അപ്പൊ ഇനി രണ്ട് പരിപാടിയും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ഇത് ഫൈനൽ ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ. അത് നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി റെഡി ആയിട്ടുണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു 1.5 teaspoon ഉണ്ട് കുരുമുളക് പൊടി. വറുത്ത വെച്ച തേങ്ങ അത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇത് അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അതെ, സാധനങ്ങളെല്ലാം എല്ലാം വേണ്ടതാണ്. അപ്പൊ ഇനി ഒന്ന് ആവി കയറ്റിയാൽ മതി. കാര്യം വെച്ച് കഴിഞ്ഞാല് ആ ഒരു എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. അപ്പൊ എല്ലാരും നമ്മുടെ മറ്റേ സവോള ഒക്കെ വഴറ്റിയപ്പോഴും ഉപ്പ് ചേർത്താണ് ചിക്കൻ വേവിക്കാൻ. കപ്പ ഊറ്റിയപ്പോഴും ഉപ്പ് ചേർത്ത് തന്നെയാണ്, കാരണം അതിന്റെ കട്ടൊക്കെ പോണോന്നുണ്ടെങ്കിൽ വെച്ചിട്ട് നോക്കിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. നോക്കട്ടോ, നമുക്ക് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കാം. നല്ല ചൂടുണ്ട്, ഗ്രേവിക്ക് അത്യാവശ്യം ഉപ്പായിട്ടുണ്ട്, കുഴപ്പമില്ല. കൂടിയിട്ടില്ല, പാകത്തിനുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 1-2 minutes കൂടുന്ന ആവി കയറ്റിയെടുക്കണം. അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ ആ ഇതെല്ലാം കൂടെ ആവുമ്പോഴത്തേക്കുണ്ടല്ലോ അത് നല്ലൊരു ടേസ്റ്റ്. അപ്പൊ നമുക്കൊന്ന് 2 minutes ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ ഇപ്പൊ 2 minutes ആയിട്ടുണ്ട്, നമുക്കിപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം. ആ അടിപൊളിയായിട്ടുണ്ട് സംഭവം, വെള്ളമൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതായത് കണ്ടോ നമ്മുടെ കറിവേപ്പില, അതൊരു തണ്ടുകൂടെ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പച്ചക്കറിവേപ്പില അവസാനം ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ അതിന്റെ ഒരു മണവും ടേസ്റ്റും എല്ലാം വരും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മിക്സിങ്ങിലാണ് നമ്മൾ ഈ കപ്പ ബിരിയാണി കാര്യം ഇരിക്കുന്നത്. കാര്യം വെച്ചാൽ നന്നായിട്ട് കപ്പ പൊടിഞ്ഞ് നമ്മുടെ ആ ഒരു എന്താ പറയുക, ചിക്കനാണോ മട്ടനാണോ ബീഫാണോ എന്താണെന്ന് വെച്ചാൽ ആ മീറ്റുമായിട്ട് നന്നായിട്ട് ചേർന്നിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് സാധനം നല്ല രീതിയിൽ വെന്തതായിരിക്കും. ഞാൻ
ആസ്വദിച്ച് കഴിക്കണം, ആസ്വദിച്ച് കഴിച്ചാലോ ഫീൽ കിട്ടുന്നത്. അപ്പൊ നമുക്കിനി ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കണം. നമ്മൾ ഉപ്പൊക്കെ നോക്കിയതാണ്, എന്നാലും മലയാളികൾക്ക് ബിരിയാണി അറിയാൻ വരാത്ത ഭാഷകളെല്ലാം പിടിക്കും, ഇതൊന്നും വായിലേക്ക് ടച്ചാ മാത്രം മതി. ഉപ്പ് നമ്മള് കപ്പ ഊറ്റിയപ്പോഴുണ്ടല്ലോ, ഉപ്പിട്ട് തന്നെ ഉപ്പിട്ട് തന്നെയാണ് ഊറ്റിയത്. നല്ല ചൂടാടക്കിടക്ക് ഇങ്ങനെ പണിയാൻ ധൈര്യമായിട്ട് ചെയ്തു. ബീഫ് അല്ലെങ്കിൽ നമ്മുടെ മട്ടണ കുറച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അതിനോട് നമ്മുടെ ആ തേങ്ങയൊക്കെ ഉണ്ടല്ലോ വറുത്ത് ചേർത്ത് ആ ഒരു പറഞ്ഞിരിക്കുന്നുണ്ട് ആ ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞാല് ഇച്ചിരി തണുത്തിട്ട് നല്ല ആക്രാന്തത്തോടെ അധികം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിരി ഒന്ന് തണുത്തിട്ട് വേണം നമ്മള് ഒന്ന് ഇതിന്ന് അടിപൊളിയായിട്ട് അഭിപ്രായം പറയണം. അതുകൂടാതെ നമ്മുടെ ചാനല് ഒന്ന് സബ്സ്ക്രൈബും മറ്റേ ലൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് അപ്പൊ എല്ലാരും ഒന്ന് കൂടാ. അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.